ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുകുട്ടിയൊക്കെ വരെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കറായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോമ്പസ് വെച്ച് വരച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിപ്പമൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം, കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ നിങ്ങൾ കോമ്പസ് കൊണ്ട് തന്നെ വരക്കണം എന്നൊന്നുമില്ല, എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള സാധനം വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അടിയിലായിട്ട് ഒരു ബ്ലാക്ക് കളർ A4 പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമ്മുടെ പേപ്പറിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതേ വലുപ്പത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതൊന്ന് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു ചുളിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവുമെന്നും പ്രശ്നമില്ല, നമുക്ക് ബാക്കി പിന്നെ ശരിയാക്കാമല്ലോ. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതേപോലെ 4 മടക്കായിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ അതിൽ നേരെ ഇതേപോലെ ഹാഫായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട്. അതായത് ഇതേപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ ഇതേപോലെ ഒന്ന് പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വരച്ചു കൊടുക്കുക. കോമ്പസ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ആവാം. ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ 4 സർക്കിൾ എൻ്റെ ഈ ഒരു മൂടീൻ്റെ വലുപ്പത്തിൽ വരക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂടീൻ്റെ ആ ഒരു സർക്കിളിൻ്റെ വലുപ്പമൊക്കെ കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. കൂട്ടിയാൽ ബോറായിരിക്കും, കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തന്നെ ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് സർക്കിൾസ് വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പകുതിയായിട്ട് മടക്കുന്ന സമയത്ത് നമുക്ക് 2 സർക്കിൾസ് ഒറ്റൊരു സമയം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 സർക്കിൾസ് കിട്ടും. ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം, അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നമ്മൾ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇതേപോലെ 2 ലെയറായിട്ടാണ് ഉണ്ടാവുക, നമ്മൾ നേരത്തെ മടക്കിയിട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു ലെയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് എനിക്ക് 4 സർക്കിൾസാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ഇതേപോലത്തെ 2 എണ്ണമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 4 എണ്ണമുള്ളതുകൊണ്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ എന്തേ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു 4 സർക്കിൾസും ഒരുമിച്ച് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്യുന്നത്, വേഗം പണി തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് 2 ഭാഗത്തും മടക്കി കൊടുക്കുക. അതായത് ആദ്യം ഒന്ന് ഹാഫായിട്ട് മടക്കുക, വീണ്ടും ഒന്നും കൂടെ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ദേ സിസേഴ്സ് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നേരെ സെൻറ്ററിൽ ഉള്ള ആ ഒരു ഭാഗത്തും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അതേപോലെ അതിൻ്റെ 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകാനായിട്ട് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, കാരണം അപ്പോൾ നമുക്ക് മുറിഞ്ഞു പോകും. അപ്പോൾ അതേപോലെ ഒരു കാൽ ഭാഗമൊക്കെ അവിടെ വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിതിനെ ഒന്ന് പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ നമ്മുടെ ആ ഒരു ഭാഗങ്ങളും ഇതേപോലെ ഓരോ സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പെറ്റലിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ടേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോവുക. എന്നിട്ട് പിന്നെ അത് നമ്മൾ പേപ്പർ തിരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ തന്നെ തിരിച്ച് മറ്റേ സൈഡിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ദേ ഈ ഒരു ഫ്ലവർ ഒന്ന് നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചില ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് വീണിട്ടുണ്ടാവില്ല, കട്ട് വീണിട്ടുണ്ടാവില്ല, മടക്കി നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളിലൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു കാൽ ഭാഗം ഒന്ന് വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യുക. മടക്കി വീണിട്ടുള്ള ആ ഒരു ഭാഗങ്ങളാണ് ആ ഒരു കട്ടില്ലാതിരിക്കുക. അപ്പം അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മളെല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ആ ഒരു സർക്കിളിൽ നമുക്ക് 2 ലെയേഴ്സായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ലെയേഴ്സോടുകൂടെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓരോരോ ലെയറായിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ 2 ലെയർ വീതം വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനൊക്കെ ഒട്ടിക്കുമ്പോഴൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കൂടെ ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ രണ്ട് പാർട്സാണ് വേണ്ടത്. അപ്പോൾ ഒരു പാർട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം നടുവിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കുക. അതിന് ശേഷം നമ്മുടെ അടുത്ത ഭാഗം അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത ഫ്ലവറും ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴേ നമ്മൾ രണ്ട് ഫ്ലവേഴ്സും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുക്ക് ഇങ്ങനെ പൂമ്പൊടി ഉണ്ടാവുമല്ലോ, ആ ഒരു പൂമ്പൊടിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാൻ ദേ ഇവിടെ യെല്ലോ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ യെല്ലോ കളർ പേപ്പറിന് ഒരു ചെറിയൊരു പീസ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ചെറിയ പീസേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ദേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ദേ ഇങ്ങനെ നമ്മൾ കുനുകുനാന്ന് പറഞ്ഞ് കട്ട് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. വൃത്തിയൊന്നും വേണ്ട, കാരണം നമ്മൾ ഇത് നേരിട്ട് അങ്ങ് ഒട്ടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത പോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് പോകാൻ പാടില്ല. 75% മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി ഒരു കാൽ ഭാഗം അവിടെ വിട്ട് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് കട്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് ഇതേപോലെ ചുരുട്ടി എടുക്കുക. അത് മൊത്തമായിട്ട് നമ്മൾ ഒട്ടിക്കൊന്നും വേണ്ട കേട്ടോ, വെറുതെ ഒന്ന് ചുരുട്ടിയിട്ട് അങ്ങനെ പിടിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഉണ്ടല്ലോ, ഫ്ലവറിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. രണ്ട് ഫ്ലവറിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു ചുരുട്ടി വെച്ചിട്ടുള്ള ഈ ഒരു പേപ്പർ അങ്ങനെ കുനുകുരാന്ന് വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ പേപ്പറിൻ്റെ ആ ഒരു പശയുള്ള ഭാഗത്ത് ഇങ്ങനെ വീണിട്ട് അതിങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ അത് നമുക്കൊരു പൂമ്പൊടീൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ രണ്ട് ഫ്ലവറിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ആ ഒരു പശയിലേക്ക് തന്നെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. അതായത് പുറത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളൊക്കെ നടുവിലേക്ക് ആക്കിയിട്ട് ആ ഒരു പശയിലൊന്ന് പറ്റിച്ച് നിർത്തുക, അതാണ് അടുത്ത പണി. എന്നിട്ട് പിന്നെ ബാക്കി ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് ഒന്ന് കളയുക. അപ്പോൾ ഞാനിതിപ്പോൾ പുറത്ത് നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്, വരാന്തയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാണികളൊക്കെ ഇടയ്ക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്നതിൻ്റെ പണി കഴിയും. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ഫ്ലവറും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 8 ഫ്ലവേഴ്സാണ് കേട്ടോ ടോട്ടൽ ഉണ്ടാക്കിയത്. 8 അല്ല ശരിക്കും വേണ്ടത്, 7 വേണ്ടുള്ളൂ. ഒന്ന് ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി പോയതാണ്. അപ്പോൾ ടോട്ടൽ 7 ഫ്ലവേഴ്സാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2 ഫ്ലവേഴ്സ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും 7 ആണ് എനിക്ക് ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്പറിൽ ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം നിങ്ങൾ എടുക്കുന്ന കാർഡ്ബോർഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫ്ലവർ എക്സ്ട്രാ ഉണ്ടാക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തേ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേരത്തെ ഫ്ലവേഴ്സൊക്കെ ഞാൻ സൈഡിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു, ഒരു കാണാനൊരു ഭംഗിയായിരുന്നോട്ടെ ഫ്രെയിമിന് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പിസ്താ ഷെൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്താ ഷെൽസ് വെച്ചിട്ടാണ് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ബോർഡർ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തൊട്ട് മുൻപത്തെ വീഡിയോ ഞാനൊരു പിസ്താ ഷെല്ലിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു പിസ്താ ഷെൽസ് ഞാൻ ദേ നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോർഡറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനുള്ള ഒരു എളുപ്പ മാർഗം എന്ന് പറയുന്നത് ഈ ഒരു പിസ്താ ഷെല്ല് നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കല നമുക്ക് ആ ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കലയിലൂടെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ആക്കിയതിന് ശേഷം നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് വേം വേം ചെയ്യാൻ പറ്റും. നമ്മുടെ പിസ്താ ഷെല്ലിൻ്റെ മുകളിൽ നേരിട്ടാക്കുന്ന സമയത്ത് കൂടുതൽ പശയൊക്കെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ നമുക്കതൊന്ന് ആ ഒരു ബോർഡർ മൊത്തമായിട്ട് നമുക്കൊന്ന് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്താ ഷെൽസൊക്കെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സും കൂടെ ഇതിൻ്റെ മേലെയായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാല് ഫ്ലവേഴ്സാണ് ഈ ഒരു കാർഡ് ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള മൂന്നെണ്ണം നമ്മൾ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നാല് ഫ്ലവേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നാലെണ്ണവും നാല് സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നാല് ഫ്ലവേഴ്സ് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൂളൻ ത്രെഡാണ് കേട്ടോ. വൂളൻ ത്രെഡിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നായിട്ട് നമുക്ക് ഒരു മൂന്ന് പീസ് ഈക്വൽ ലെങ്ത്തിലുള്ള ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലെങ്ത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നന്നായിട്ട് കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത്. ഒരു മീഡിയം ലെങ്ത്തിൽ നമ്മൾ ഇതിന് ചേരുന്ന ആ ഒരു ലെങ്ത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. മൂന്നും ഈക്വൽ ലെങ്ത്തിൽ അപ്പോൾ നമുക്കത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ത്രെഡിൻ്റെ ഒക്കെ അറ്റത്തായിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരറ്റത്ത് നമ്മൾ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ത്രെഡ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് മൂന്ന് ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ പിറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു നടുക്കുള്ളത് കുറച്ച് താഴെയായിട്ടും ബാക്കി രണ്ട് സൈഡിലുള്ളത് കുറച്ച് മുകളിലായിട്ടുള്ള രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ത്രെഡ് നമ്മുടെ കാർഡ്ബോർഡ് പീസിൻ്റെ പിറകിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് സെക്യൂർ ചെയ്യാനായിട്ട് ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടുള്ള പിസ്താഷ്യൽസൊക്കെ പെയിൻറ്റ് ചെയ്യാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.